നമസ്കാരം. നിജലിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഉയർന്ന നയതന്ത്ര തർക്കത്തിൽ ഇന്ത്യയുടെ കടുത്ത നടപടി. അതെ, ഇതോടെ ക്യാറിടപ്പെട്ടു. ഇനി വരാൻ പോകുന്നത് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളാണ്. ഇന്ത്യയുടെ കാല് പിടിക്കാതെ ഒരു രക്ഷയുമില്ലെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അണിയറയിൽ ഇന്ത്യ പ്ലാൻ ചെയ്യുന്ന സകലതും കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് സകലരും. അതെ, എന്താണ് അടുത്ത നീക്കം? ട്രൂഡോക്കേറ്റ ആഘാതം എന്തായാലും ചെറുതൊന്നുമല്ല. അതെ, അവർ ഇന്ത്യയോടാണ് കളിച്ചത്, കളി പഠിപ്പിച്ച് അടങ്ങും. അതിനുള്ള ഡോസ് ആണ് ഈ കണ്ടത്. ഇന്ത്യ കാനഡ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടും അടുത്ത നീക്കങ്ങളും നമുക്കൊന്ന് വിലയിരുത്താം. ഇന്ത്യ കാനഡ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന വാർത്തകൾ ഇതാണ്. കാനഡയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ സംഘർഷം നിലനിൽക്കെ 6 കനേഡിയൻ നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ പുറത്താക്കിയിരിക്കുന്നു. ഈ വരുന്ന ശനിയാഴ്ചയോടെ ഇവരോട് രാജ്യം വിടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടി. ഖലിസ്ഥൻ വിഘടനവാദി നേതാവായ ഹദീസ് നിജ്ജറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാനഡയുടെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ പ്രതിയാക്കാനുള്ള കാനഡ സർക്കാരിന്റെ നീക്കത്തിന് പിന്നാലെ ഹൈക്കമ്മീഷൻ അടക്കമുള്ളവരെ പിൻവലിക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. കേസിൽ പ്രതിയാക്കാനായി ഹൈക്കമ്മീഷൻ അടക്കം കാനഡ ലക്ഷ്യമിടുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിക്കുന്നതായി ഇന്ത്യ വ്യക്തവുമാക്കി. ഇവരുടെ സുരക്ഷ കാനഡ ഉറപ്പാക്കുമെന്ന് കരുതുന്നില്ലെന്ന് വ്യക്തമാക്കിയതുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ നീക്കം. തീവ്രവാദികളെ സഹായിക്കുന്ന കനേഡിയൻ നയത്തിന് ഇന്ത്യ മറുപടി നൽകുമെന്നും വാർത്താക്കുറിപ്പിലൂടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കനേഡിയൻ സർക്കാരിൽ വിശ്വാസമില്ലെന്നും അതുപോലെ തന്നെ സഞ്ജയ് വർമ്മ അടക്കമുള്ള നയതന്ത്രജ്ഞരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കാനഡയ്ക്ക് കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. അതേസമയം ഡൽഹിയിലുള്ള കനേഡിയൻ ഹൈക്കമ്മീഷനോട് പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നുള്ള മുന്നറിയിപ്പും ഇന്ത്യ നൽകിയിട്ടുണ്ട്. കാനഡ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോയാൽ ഇന്ത്യയും സമാനമായ രീതിയിൽ തിരിച്ചടിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഹർദീസ് നിജ്ജറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ കാനഡയിലെ ഹൈക്കമ്മീഷണറായ സഞ്ജയ് വർമ്മ അന്വേഷണത്തിന്റെ പരിധിയിലാണെന്ന് കാനഡ അറിയിച്ചതാണ് പ്രതിഷേധത്തിനെല്ലാം തുടക്കമിട്ടത്. ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ പേരെടുത്ത് വിമർശിച്ചിരുന്നു. ട്രൂഡോയുടേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്, അജണ്ട വെച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നും ഇതിന്റെ പേരിൽ ഇന്ത്യയെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. നേരത്തെ കാനഡ സർക്കാരിന്റെ നീക്കത്തിൽ കനേഡിയൻ ഹൈക്കമ്മീഷണറെ നേരിട്ട് വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്ത്യൻ കമ്മീഷണറെ പ്രതിയാക്കരുതെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. നിജ്ജറിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെടെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്കെതിരെ കേസെടുക്കാൻ കാനഡ ഇന്ത്യയുടെ അനുവാദം തേടിയിരുന്നു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വീണ്ടും വഷളാവുകയാണ്. നേരത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. കനേഡിയൻ പ്രധാനമന്ത്രി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും അതുപോലെ തന്നെ മതവാദികൾക്ക് കീഴടങ്ങിയെന്നും ഇന്ത്യ പ്രസ്താവനയിലൂടെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷനെ കേസിൽപ്പെടുത്താൻ നോക്കുന്നത് ട്രൂഡോ മത തീവ്രവാദികൾക്ക് കീഴടങ്ങിയത് കൊണ്ടാണെന്നും വിദേശകാര്യ മന്ത്രാലയം അടിവരയിട്ട് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അതേസമയം കാനഡയിൽ വെച്ച് ഖലിസ്ഥാനി ഭീകരൻ ഹർദീസ് നിജ്ജർ കൊല ചെയ്യപ്പെട്ടതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. കേസിൽ 3 ഇന്ത്യൻ പൗരന്മാരാണ് അറസ്റ്റിലായത്. കരൺ ബ്രാർ, കമൽപ്രീത് സിംഗ്, കരൺപ്രീത് സിംഗ് എന്നിവരെയാണ് ഹദീപ് സിംഗ് നിജ്ജർ കൊലപാതക കേസിൽ കാനഡ പോലീസ് അറസ്റ്റ് ചെയ്തത്. എഡ്മണ്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. അറസ്റ്റിലായ 3 പേരും ഇന്ത്യൻ പൗരന്മാരാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഇവർ കാനഡയിൽ ഉണ്ടെന്നും കനേഡിയൻ പോലീസ് വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ട്രൂഡോ പലതവണ വിമർശനവുമായി രംഗത്തുമെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ കനേഡിയൻ പ്രധാനമന്ത്രിക്ക് ചുട്ട മറുപടിയും നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഒതുങ്ങിയെന്ന് നിനച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ഹൈക്കമ്മീഷനെ തന്നെ പ്രതിയാക്കാനുള്ള കാനഡ സർക്കാരിന്റെ ഈ നീക്കം ഉണ്ടാകുന്നത്. 2023 ജൂൺ 18 ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഹർദീസ് നിജ്ജർ കാനഡയിൽ വെടിയേറ്റ് മരിക്കുന്നത്. ബൈക്കിലെത്തിയ അജ്ഞാതർ ഇയാളെ വെടിവെച്ച് വീഴ്ത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. പഞ്ചാബിൽ പുരോഹിതനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി കേസുകൾ ഈ നിജ്ജാറിനെതിരെയുണ്ട്. ദേശവിരുദ്ധ പ്രവർത്തനത്തിന് NIA ഇയാൾക്കെതിരെ കുറ്റപത്രവും നൽകിയിരുന്നു. 1985 എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് വെച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട റിപ്പുതമാൻ സിംഗ് മാലിക്കിനെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. 2022 നിജ്ജറിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപയാണ് NIA പാരിതോഷികമായി പ്രഖ്യാപിച്ചത്. എന്തായാലും കുറച്ചു കാലമായി വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ നയതന്ത്ര പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത് ഒരു പ്രത്യേക രീതിയിലാണ്. പറയേണ്ട കാര്യങ്ങൾ പച്ചയ്ക്ക് പറയും, വേണ്ടി വന്നാൽ കടുത്ത തീരുമാനങ്ങളും എടുക്കും. ഇന്ത്യയുടെ വളരെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനെ നിജ്ജർ വധക്കേസിൽ പെടുത്താനുള്ള നീക്കത്തെ ഇന്ത്യ നേരിടുന്നത് എന്തായാലും കാണേണ്ട കാഴ്ചയായിരിക്കും. അല്ലെങ്കിലും ഇന്ത്യക്കിനി ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി വരും നാളുകളിൽ ഒരുപാട് ട്വിസ്റ്റ് നിറഞ്ഞതായിരിക്കും.